السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. بريم الله سهودرين غلاء. كأني ذي بسم كهلا تلا ذي بدرنا برباشكين بومانة بطة عبد الجليل رحماني. مهانا يا سيد ممبرم تانغلاء أنسميريشو غندنا نرتيه وري برسانغ تلا شيل باعنال. تلا سهودرين غلاء باعاتن. أدينة. بيوادا ما كوني ريديلا بارامرشنغلو. أدينة تورندولا شارتشغلو نرندون ريكيا. അവിഷയത്തിൽ ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനി ഉസ്താദ് അവർകൾ നമ്മോട് വിശദമായി ആ വിഷയം സംസാരിക്കുകയാണ്. ഉസ്താദിനോട് ആ വിഷയകമായി ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത്. മമ്പറം തങ്ങൾ മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് പറയുമ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമുള്ളതാണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ പറയുന്നതിൽ ഏത് രീതിയിലാണ് നമുക്കതിനെ ന്യായീകരിക്കാൻ കഴിയുക എന്നതാണ് ഉസ്താദ് വിശദീകരിക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽമുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബി അജ്മാഇൻ. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഓരോ മാസങ്ങളിലും അതാത് മാസങ്ങളിൽ വഫാത്തായ മഹാന്മാരെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓർക്കുക എന്നത് എന്റെ പ്രഭാഷണത്തിന്റെ ഒരു ശൈലിയാണ്. അതടിസ്ഥാനത്തിൽ മമ്പ്രണങ്ങളുടെ ആണ്ടുള്ള ഒരു ദിവസം എന്റെ പ്രഭാഷണത്തിനിടയിൽ മമ്പ്രണങ്ങളുടെ ഒരു കറാമത്ത് പരാമർശിക്കുകയുണ്ടായി. വിവാദ തൽപരര് വർദ്ധിച്ച ഈ കാലത്ത് അനാവശ്യമായി അതിനെ കൊത്തി വലിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളുടെ ഈമാനിന് പോലും പുക സൃഷ്ടിക്കുന്ന ഒരു രൂപത്തിലേക്ക് ഈ വിവാദം ട്രാക്ക് മാറിയോ എന്ന സംശയം വന്നതുകൊണ്ടും ഒരർത്ഥത്തിൽ കറാമത്തിനെ അംഗീകരിക്കുന്ന ആളുകൾ പോലും ഇതിനെ പരിഹസിക്കാനും അവമതിക്കാനും മുതിരുന്നുണ്ടോ എന്ന് തോന്നിയ കാരണത്താലും നിഷ്പക്ഷവാദികളായ സുഹൃത്തുക്കളിൽ ചില ആളുകൾ അത് കാരണത്താൽ വസ്വാസിലാകുന്നോ എന്ന സംശയം വന്നതിനാലും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അതിനൊരു മറുപടി ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി പാതിരാത്രിയിലും പ്രഭാതത്തിലുമൊക്കെ വിളികൾ വന്നതുകൊണ്ടും എന്റെ പ്രിയങ്കന സുഹൃത്തും ചിന്തകനുമായ ഉസ്താദ് റസാഖ് മൗലവിയുടെ ഈ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ ചോദ്യവുമൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് സമൂഹമധ്യേ ഇത് കാരണത്താൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം അല്ലെങ്കിൽ വസ്വാസ്, ഇങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകതയിൽപ്പെട്ടതല്ലേ എന്നതാണ്. സത്യത്തിൽ ഖുർആനെ കുറിച്ച് പഠിക്കാത്തതുകൊണ്ടും പഠിച്ചവർ പറയുന്നത് കേൾക്കാത്തതുകൊണ്ടും അല്ലെങ്കിൽ ഖുർആൻ കൈകാര്യം ചെയ്യുന്ന ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്ത വലാലത്തിൽ അറിയാതെ പോയി പെട്ടതുകൊണ്ടുമാണ് ഈ സംശയം ഉടലെടുത്തത്. കാരണം സൂറത്ത് ആലി ഇമ്രാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അവരുടെ മുഅ്ജിസത്തായി ഉദ്ധരിച്ച പ്രധാനപ്പെട്ട പല കാര്യങ്ങളിൽ ഒന്ന്, വഉഹീൽ മൗതാ ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുവാദപ്രകാരം മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും എന്ന് ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞതാണ്. ഇത് ഈസാ നബി ഇസ്ലാം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ ജീവിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാം ജീവിപ്പിച്ചു എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒന്നാണ് അഹയ്യ അർബാത്ത് അംഫുസിൻ. ഇമാം ഖുർത്തുബി റഹ്മഹുള്ള അവിടുത്തെ തഫ്സീറിൽ മൂന്നാം വാള്യം 346 പേജിൽ രേഖപ്പെടുത്തുന്നു, ഈസാ നബി അലൈഹി ഇസ്ലാം നാലാളുകളെ ജീവിപ്പിച്ചു. ഒന്ന് ആദിർ, വകാന സദീഖ ലഹു, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്നു. ഉബിനൽ അജൂസ്, ഒരു വൃദ്ധയുടെ മകനുമായിരുന്നു. ആ ഒരു വൃദ്ധയുടെ മകൻ അദ്ദേഹത്തെയും ജീവിപ്പിച്ചു. അതുപോലെ നൂഹ് നബി ഇസ്ലാമിന്റെ മകൻ സാമിനെയും ജീവിപ്പിച്ചു. എന്നിട്ട് പറയാണ് ഇങ്ങനെ ഒരുപാട് ആളുകൾ അടുത്തടുത്തും മരിച്ചുപോയ ഒരുപാട് ആളുകൾ ജീവിപ്പിച്ചു. ഈ വൃദ്ധയുടെ മകനെ ജീവിപ്പിച്ചതിനെ കുറിച്ച് പറയാണ് ഫൈനഹു മർറബിഹി യുഹ്മലു അലാ ശരീരിഹി ഫദഅല്ലാഹ ഫഖാമ. മരിച്ച ഈ മയ്യത്തിന് ഒരു കട്ടിലിന്റെ മീതെ കിടത്തിയിട്ട് ആളുകൾ കൊണ്ടുപോയിരുന്നു ആ ഭാഗത്തിലൂടെ ഈസാ അലൈഹി ഇസ്ലാം സഞ്ചരിക്കുന്ന സമയത്ത്. ഫദഅല്ലാഹ, ഈ കട്ടിൽ കിടക്കുന്ന മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി ഈസാ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഫഖാമ, അദ്ദേഹം എണീറ്റു. ലബിസ സിയാബഹു, അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളൊക്കെ ശരിക്കും അദ്ദേഹം എടുത്തു.
ഹമല സരീർ അല ഉനുഖിഹി എന്നിട്ട് മയ്യിത്ത് കട്ടിൽ പിന്നീട് തിരിച്ച് തസ്ഥാനത്ത് കൊണ്ടുവച്ചത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പെരടിയിൽ ചുമന്നിട്ടാണ് ഒറജ ഇലാഹിലി അതേ രൂപത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മടങ്ങിയെന്ന് മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ മൂന്നാം വാള്യം 346 പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ സംഭവം ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹക്കീർ റഹിമഹുള്ള അവിടുത്തെ റൂഹുൽ ബയാന് രണ്ടാം വാള്യം 47 പേജിലും ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തഫ്സീറിന്റെ മൂന്നാം വാള്യം 54 പേജിലും കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഒരുപാട് തഫ്സീറിൽ ഇതുള്ളതാണ്. എന്റെ മുമ്പിൽ മൂന്ന് തഫ്സീർ ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം വായിച്ചു എന്ന് മാത്രം. ഇങ്ങനെ തൊട്ടടുത്തും മരിച്ചുപോയ ചില ആളുകൾ ഈസാ അലൈഹി സ്വലാം ജീവിപ്പിച്ചപ്പോൾ ഫലമാർ ഔ ദാലിക്ക ആളുകൾ ഇത് കണ്ടു കാലു. അപ്പൊ അവര് പറഞ്ഞു ഇന്നൊക്കെ തൊഹീമങ്കാന മൗത്തുഹോ കരീബൻ, നിങ്ങൾ അടുത്ത് മരിച്ചുപോയ ചില ആളുകളാണ് ജീവിപ്പിക്കുന്നത്. ഫല അല്ലഹും ലമ്യമൂത്തു, ചിലപ്പോൾ അവർ മരിക്കാതിരിക്കാനാണ് സാധ്യത. ഫ അസാബത്തും സഖത, ഒരു മയക്കം വന്നിട്ട് അവരും ഉണ്ടാതിരുന്നായിരിക്കാം. അതുകൊണ്ട് ഫ അഹീലന സാമബന നൂഹിൻ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നൂഹിനെ പിന്നെ മോൻ സാമിനെ അണിയിപ്പിക്കണം എന്ന് പറഞ്ഞു. ഫക്കാല, അപ്പൊ ഈസാ അലൈഹി സ്വലാം പറഞ്ഞു ലഹും അവരോട് ദല്ലുനി അലാ ഖബ്രി, സാമിന്റെ ഖബറൊന്ന് കാണിച്ചേരി എന്ന് പറഞ്ഞു. ഫഖറജ, ഈസാ അലൈഹി സ്വലാം പുറപ്പെട്ടു. വഖറജൽ ഖൗമു മഅഹു, ഈസാ അലൈഹി സ്വലാമിന്റെ കൂടെ മറ്റുള്ള ആളുകളും പോയി. ഹത്തന്തഹ ഇലാ ഖബ്രിഹി, അങ്ങനെ സാമിന്റെ ഖബറിന്റെ അടുത്തെത്തി. ഫദ അല്ലാഹ്, ഈസാ അലൈഹി സ്വലാം അല്ലാഹുവിനോട് പറഞ്ഞു. ഫഖറജ മിൻ ഖബ്രിഹി, സാം അദ്ദേഹത്തിന്റെ ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്നു. വഖദ ശാബ റസു, അദ്ദേഹത്തിന്റെ തല നരച്ചിരുന്നു. ഫഖാല ഈസാ, അപ്പൊ ഈസാ അലൈഹി സ്വലാം ചോദിച്ചു കൈഫ ശാബ റസുക, നിങ്ങളെ തല എങ്ങനെയാണ് പിന്നെ നരച്ചത്? വലമക്കും ഫീ സമാനിക്കും ഷീബു, നിങ്ങളുടെ കാലത്ത് നരണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഫക്കാല സാമു പറഞ്ഞു, യാ റൂഹല്ലാ, വാ അല്ലാഹുവിന്റെ റൂഹെ, ഇന്നൊക്കെ ദാഅത്തനി ഫസമയത്തു സൗത്ത, നിങ്ങൾ എന്നെ വിളിച്ചപ്പോ ഞാനൊരു പ്രത്യേക ശബ്ദം കേട്ടു. യഖൂലു, എന്താണ് കേട്ടത്? അജിബ റൂഹല്ലാ എന്നൊരു ശബ്ദം കേട്ടു, അള്ളാഹുവിന്റെ റൂഹാണ് വിളിക്കുന്നത് ഉത്തരം കൊടുക്കുക എന്നൊരു ശബ്ദം കേട്ടു. അപ്പൊ അത് അനുത്തു, അപ്പൊ ഞാൻ ഭാവിച്ചു അനിൽ കയ്യാമത്തക്കത് കാമത്തക്ക യമന്നാൾ സംഭവിച്ചോ എന്ന് പേടിയൊന്നു. ഫമിൻ ഹൗലി ദാലിക്ക ഷാബർ ഇസി, ഈ പേടി കാരണത്താലാണ് എന്റെ തല നരച്ചത് എന്ന് സാം ഈസാ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. ഫസ അലഹു അനസ്, പിന്നെ ഈസാ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിനോട് മരണവേദനയെ കുറിച്ച് ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു മരണത്തിന്റെ വേദന എന്ന് വെച്ചു. ഫക്കാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാ റൂഹല്ലാ, അള്ളാഹുവിന്റെ റൂഹെ, ഇന്ന മിറാറത്ത നസി, ആ മരണത്തിന്റെ കയ്പ്പ് ലം തദ്ഹബ് അൻ ഹൻജറത്തി, എന്റെ തൊണ്ടക്കുഴിയിൽ ഇതുവരെ പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ മഹാനായ ഇമാം ഖുർത്തബി റഹിമഹുള്ള പറയാൻ, ഒക്കത് കാനം മിൻ മക്കത്തി മൗത്തിഹി അക്സറു മിൻ അർബത്തി അലാഫി സനാ, അദ്ദേഹം മരിച്ചിട്ട് 4000 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്, ആ 4000 കൊല്ലം അദ്ദേഹം അനുഭവിച്ച സക്കറാത്തിന്റെ വേദന മാറിയിട്ടില്ല എന്നിവരെ പറയുന്നു. അപ്പോ യഥാർത്ഥ രൂപത്തിൽ എണീറ്റിട്ട് ഈസാ അലൈഹി സ്വലാം ചോദിച്ചതിനൊക്കെ മറുപടി കൊടുത്തു. എന്നിട്ട് അദ്ദേഹം രണ്ടാമത് ഖബറിലേക്ക് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരിച്ചു പോയിക്കോളാം, പക്ഷേ ഇനി മരണത്തിന്റെ വേദന എനിക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ അള്ളാഹിനോട് പറഞ്ഞാല, ഇനി അത് അനുഭവിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം രണ്ടാമത് മരിച്ച ഖബർ പോയി കിടന്നു എന്നത് ഒരുപാട് ഇമാമങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ കഴിവും സൃഷ്ടികളുടെ കഴിവും തമ്മിൽ വേർതിരിയുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സൃഷ്ടികളുടെ കഴിവും അള്ളാഹുവിന്റെ കഴിവും വേർതിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡം, അള്ളാഹു ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടികൾ ചെയ്യും. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹി റസ്ഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ബിഗൈരി ഹിസാബ് കൊടുക്കും, ലിമിറ്റ് ഇല്ലാതെ കൊടുക്കും, എത്രയെന്നുള്ളത് അളക്കാൻ കഴിയില്ല എന്ന്. അപ്പോ അങ്ങനെ സൃഷ്ടികൾ കഴിയും ചെയ്യുമ്പോൾ അള്ളാഹു ആണെന്ന് കരുതലെന്ന് ഇല്ല. അള്ളാഹു ചെയ്യുന്നത് നിരാശ്രനായിട്ടാണ്, സൃഷ്ടികൾ ചെയ്യുന്നത് മാധ്യമം മുഖേനയാണ്. മാധ്യമം ഉപയോഗപ്പെടുത്തി ചെയ്യുന്നതും മാധ്യമമില്ലാതെ ചെയ്യുന്നതും രണ്ടാണ്. അള്ളാഹു അള്ളാഹുവിനൊരു കാര്യം ചെയ്യാൻ മാധ്യമം വേണ്ട, കാരണം അള്ളാഹു മാധ്യമത്തെ സൃഷ്ടിച്ചവനാണ്, മുസബ്ബിബുൽ അസ്ബാബാണ്. അതുകൊണ്ട് അള്ളാഹു ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന് മാധ്യമമില്ലാതെ ചെയ്യാൻ കഴിയും. ഔലിയാക്കൾ ചെയ്യുന്നത് അള്ളാഹു കൊടുത്ത കഴിവാകുന്ന മാധ്യമം മുഖേനയാണ്. ഇതാണ് വേർതിരിവിന്റെ അടിസ്ഥാന മാനദണ്ഡം. ഇവിടെ മമ്പുറം തങ്ങളെ പറ്റിയിട്ടുള്ള പരാമർശത്തിലാണ് ഇത് കടന്നു വന്നത്. അപ്പോൾ പിന്നെ ചില ആളുകൾക്കിടയിൽ നിന്ന് മമ്പുറന്നങ്ങൾക്ക് അങ്ങനെ കഴിവുണ്ടോ, അത്രയും വലിയ മഹത്വം മമ്പുറന്നങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ മമ്പുറന്നങ്ങളുടെ കറാമത്തുകളിൽ അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ടോ എന്ന രീതിയിലുള്ള സംശയങ്ങളാണ് പിന്നീടുണ്ടായത്. അതിനെങ്ങനെ വിശദീകരിക്കാൻ കഴിയും? മമ്പുറന്നങ്ങൾക്ക് ഇത് സംഭവിക്കാമോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനം ഈസാ അലൈഹി ഇസ്ലാമിന്റെ മോജിസത്തുകൾ പറഞ്ഞപ്പോ, അത് അള്ളാഹുവിന്റെ റൂഹല്ലേ, നബിയല്ലേ, അതങ്ങനെയാണ് കഴിഞ്ഞാലേ ഇനിയൊരാൾക്ക് ഇത് ആവർത്തിച്ചുകൂടാ എന്നൊരു പ്രചരണം പണ്ഡിതന്മാരും പ്രഭാഷകന്മാരുമായ ചില വ്യക്തികളിൽ നിന്ന് ഉണ്ടായതാണ് ചില ആത്മാർത്ഥമുള്ള സഹോദരന്മാർക്ക് ആ തെറ്റിദ്ധാരണ വരാൻ കാരണം. മമ്പുറന്നങ്ങൾക്കും ബഹുമാനപ്പെട്ട ഈസാ നബി ഇസ്ലാമിന് മാത്രമാണോ ഇത് സംഭവിക്കുക, അതിനുശേഷം ഇനി ഇത് സംഭവിക്കൂല എന്ന് പ്രമാണം വെച്ചുകൊണ്ട് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഈസാ നബി ഇസ്ലാമിന് അത് സംഭവിച്ചത് മുഅ്ജിസത്ത് മുഖേനയാണ്.
അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് മുഖേന സംഭവിക്കുന്ന കാര്യങ്ങൾ ഭൂരിഭാഗവും മഹാന്മാരായ ഔലിയാക്കൾക്ക് അത് കറാമത്ത് മുഖേന സംഭവിക്കാമെന്നാണ്. ഉദാഹരണം, ഇബ്നു കസീർ റഹിമഹുള്ള ലോക ചരിത്രത്തിൽ നിപുണനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് അൽ ബിദായത്തു നിഹായ എന്നറിയപ്പെട്ടൊരു ഗ്രന്ഥമുണ്ട്. അതിന്റെ ആറാം വാള്യം 246 പേജിൽ മഹാനായ അനസ് റളിയല്ലാഹു തആല തൊട്ട് പറയാണ്. അവർ പറയാണ്, വഖദ് ജമാ ഇബ്നു അബി ദുനിയ കിതാബൻ ഫീമാ ആശ ബഅദൽ മൗത്ത്, മരണശേഷം ജീവിച്ച ഒരുപാട് ആളുകളുടെ സംഭവങ്ങൾ കോർത്തിളക്കിയ കിതാബ് ഇബ്നു അബി ദുനിയ രചിച്ചിട്ടുണ്ട്, സമാഹരിച്ചിട്ടുണ്ട് എന്ന് പറയാം. വദക്കറ മിൻഹാ കസീറൻ, എന്നിട്ട് മരിച്ചു മാനേഷം രണ്ടാമത് ജീവിച്ച ഒരുപാട് ആളുകളുടെ സംഭവം മഹാനവറുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ സമ്പത്ത് സ്ഥിരപ്പെട്ട അനസ് റളിയല്ലാഹു തൊട്ട് സ്ഥിരപ്പെട്ട ഒരു സംഭവം ഇവിടെ പറയാണ്. ഞാൻ നന്നായിട്ട് ഇബാറത്ത് വായിച്ചു വന്നിരിക്കണം, ഞാൻ സമയം ദൈർഘ്യം വായതുകൊണ്ട്. എന്താണെന്ന് വെച്ചാല്, അൻസാരികളിൽപ്പെട്ട ഒരാള് രോഗിയായി. അപ്പൊ ഇവര് സന്ദർശിക്കാൻ വേണ്ടി പോയി. സന്ദർശിക്കാൻ വേണ്ടി അപ്പോഴേക്ക് അദ്ദേഹം മരിച്ചുപോയി. വലഹു ഉമ്മുൻ അജൂസുൻ കബീറത്തുൻ, പടുവൃദ്ധയായ ഒരു ഉമ്മ ആ സഹോദരൻ ഉണ്ടായിരുന്നു. എന്താ റസിഹി, ഈ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ അരികിൽ തന്നെ ആ ഉമ്മയുണ്ട്. ആ സമയത്ത് ഫൽതഫത്ത ഇലൈഹ ബഅദുന, ഇയാള് മരിച്ചു എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെയും ചില ആൾക്കാര് ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. വക്കാല എന്നിട്ട് പറഞ്ഞു, യാ ഹാദിഹി ഉമ്മ ഇത്തസബി മുസീബത്തക്കി ഇന്ദല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ പരീക്ഷണത്തിൽ നിങ്ങൾ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമിച്ചോളി. ഫക്കാലത്ത് അപ്പോ വൃദ്ധ ചോദിച്ചു, അമാതാക്ക എന്താ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ്, അമാത്തവിനി എന്റെ മോൻ മരിച്ചോ? കൊല്ല ഞങ്ങൾ പറഞ്ഞു ഞാൻ മരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. കാലത്ത് അപ്പൊ അവര് പറഞ്ഞു, ആ ഹക്കുൻ മാ ചപ്പോലു, ഞങ്ങൾ പറയുന്നത് ശരിയാണോ? കൊല്ല ഞങ്ങൾ പറഞ്ഞു ഞാൻ അതെ ശരിയാണ്. അപ്പൊ ആ ഉമ്മ അവരുടെ കൈ നീട്ടി, ഇലല്ലാഹ് അള്ളാഹുലേക്ക് ദ്വാരക്കാൻ വേണ്ടി നീട്ടി. ഫക്കാലത്ത് എന്നിട്ട് പറഞ്ഞു, അള്ളാഹുമ്മ ഇന്നക സാലും അന്നി അസ്ലംതു വഹാദർതു ഇലാ റസൂലിക റജാഅൻ അൻ തുഈനനി ഇന്ദ കുല്ലി ശിദ്ദത്തിൻ വറഹാ. പടച്ചവനെ, ഞാൻ മുസ്ലിമായി, ഞാൻ മുസ്ലിമത്തായി, എന്നിട്ട് റസൂലുള്ളാഹിലേക്ക് ഹിജറ വന്നു. തബുരാനെ, പ്രയാസമുള്ള സമയത്ത് നീ എന്നെ സഹായിക്കുന്നൊരു പ്രതീക്ഷയിലാണ് ഞാനിതൊക്കെ ചെയ്തത്. അതുകൊണ്ട് പല ഹാദിഹിൽ മുസീബ, ഈ മുസീബത്തിന് എന്നെ നീ വഹിപ്പിക്കല്ല റബ്ബേ അല്ലയോ ഈ ദിവസം. അതുകൊണ്ട് എനിക്ക് ഈ മുസീബത്തിന് ഒഴിവാക്കി തന്നെ എന്ന അർത്ഥത്തിൽ ആ പ്രിയപ്പെട്ട മാതാവ് ദ്വാരുന്നപ്പോൾ ഈ മയ്യത്തായി കിടക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുഖത്തിൽ നിന്ന് ആ മുഖം മൂടിയിട്ടുള്ള തുണി അങ്ങ് തട്ടി മാറ്റിയിട്ട് എണീറ്റിരുന്നു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല പറഞ്ഞതായിട്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള അവിടുത്തെ അൽ ബിദാഅത്തു നിഹായ എന്ന ലോകോത്തര പ്രശസ്ത ചരിത്ര ഗ്രന്ഥത്തിന്റെ ആറാം വാള്യം 246 പേജിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇതുപോലെ സമാനമായ സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. സൗകര്യത്തിന് ഒന്നോർത്തു എന്ന് മാത്രം. മമ്പ്രന്ഥങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് ഇതിന് തെളിവ് പ്രധാനമായതും ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നതുമായ സംഭവം മമ്പ്രന്ഥങ്ങളാണ്. സത്യത്തിൽ ഇതൊക്കെ പറഞ്ഞാൽ മമ്പ്രന്ഥങ്ങൾക്ക് അത് സംഭവിക്കാം എന്ന സാധ്യതയെ മുസ്ലിം ലോകം അംഗീകരിക്കുമല്ലോ. പിന്നെ നമ്മൾ ഇപ്പൊ ഒരുപാട് ഔലിയാക്കളുടെ കറാമത്ത് ഉൾക്കൊള്ളുകയും പറയുകയൊക്കെ ചെയ്യുന്നത് എല്ലാം ഗ്രന്ഥങ്ങളിൽ വായിച്ചിട്ടല്ല. മമ്പ്രന്ഥങ്ങളെ കുറിച്ച് ഖുർആനിലുണ്ടാവില്ല, ഹദീസിലുണ്ടാവില്ല, അൽബിദാത്വ നിഹായിലുണ്ടാവില്ല, കാരണം അന്ന് മമ്പ്രന്ഥങ്ങളില്ല. അപ്പൊ മമ്പ്രന്ഥങ്ങളിൽ ഒരു കാലം സംഭവിച്ചു എന്നത് അതിനുശേഷം നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കളവ് പ്രചരിപ്പിക്കാത്ത ആളുകൾ, അത് പണ്ഡിതന്മാരാവട്ടെ അല്ലാത്തവരാവട്ടെ, അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചത് കേട്ടാൽ ആർക്കും അത് ഉൾക്കൊള്ളാവുന്നതാണ്. അങ്ങനെ ചില ആളുകൾ പറയാറുണ്ട്, ഇത് ഇതുവരെ മറ്റ് ആലിമ്യങ്ങളും പറഞ്ഞിട്ടില്ല എന്ന്. ഞാൻ തന്നെ ബഹുമാനപ്പെട്ട ആദർശ മൗസലിയർ ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു വലിയ പണ്ഡിതനായിരുന്നു, വലിയ പ്രവാചകനായിരുന്നു, ഒരു സൂഫിയായിരുന്നു, കോയക്കുട്ടിസാദ് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പണ്ഡിതന്മാർ നേരത്തെ മമ്പ്രന്ഥങ്ങളുടെ കറാമത്തായിട്ട് ഇത് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ഈ ഒരു വലിയ സംഭവം പറയാവോ എന്ന് ചോദിച്ചാൽ എനിക്കത് ധാരാളമാണ്. ഇനി തെറ്റിദ്ധരിച്ച സുഹൃത്തുക്കൾക്ക് ഇതിന് രേഖയുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ, മമ്പ്രന്ഥങ്ങൾ ജീവിതം ആത്മീയത പോരാട്ടം എന്ന വളരെ പ്രൗഢഗംഭീരമായ ഒരു പുസ്തകം ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹാവുദ്ദീൻ അദിബി അവർ എഡിറ്റിംഗ് ചെയ്തിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. മോയിനുദ്ദീൻ മലയമ്മ എന്ന ചിന്തകനും ചരിത്രകാരനും എഴുത്തുകാരനുമാണ് പ്രധാനമായിട്ടും അത് രേഖപ്പെടുത്തിയതും സമാഹരിച്ചതും. അദ്ദേഹത്തിന്റെ പിന്നെ സമാഹാരത്തിൽ അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ട് സംഘടിപ്പിച്ച സംഭവങ്ങളെല്ലാം സ്വരൂപിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഈ പുസ്തകം, അത് ഇന്നും ആർക്കും എവിടെ പോയാലും കിട്ടുന്നതാണ്, എന്റെ കയ്യിലുണ്ട്. ആ പുസ്തകം 800 ചില്ലാം പേജുകളുടെ പുസ്തകമാണ്. അതിന്റെ 175 പേജിൽ ഞാൻ എന്റെ ആ പ്രസംഗത്തിൽ ഉദ്ധരിച്ച ആ സംഭവം കൃത്യമായിട്ട് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ആർക്കും നോക്കാവുന്നതാണ്.
അതുകൊണ്ട് ഇതൊക്കെ അടിസ്ഥാനത്തിൽ മഹാന്മാരുടെ കറാമത്തുകൾ മരിച്ചു പോകാൻ പാടില്ല, അത് ജനങ്ങൾ അറിയേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. അതോടുകൂടി അമ്പ്രന്തങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ട അന്നഫഹാത്തുൽ ജലീല ഫി മനാഖിബിൽ ഖുതുബിൽ ഗൗസ് അസ്സയ്യിദ് അലവി ബിൻ മുഹമ്മദ് മൗലദ് ദവീല എന്ന മൗലിദ് ഗ്രന്ഥം, ആ മൗലിദ് ഗ്രന്ഥത്തിലും ഈ സംഭവം ധരിച്ചിട്ടുണ്ട്. എന്റെ മുമ്പിലുള്ള രണ്ട് ഗ്രന്ഥങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം, വേറെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ മമ്പ്രന്തങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ടിടത്തൊക്കെ ഇത് കാണാൻ കഴിയുന്നതാണ്. ഇത് എവിടെയില്ല, ഭൂമിയിൽ ഇപ്പൊ പെട്ടെന്ന് പൊട്ടിമുളച്ചാന്നൊക്കെ പരിഹസിച്ച് പറയുന്ന ആളുകൾ അള്ളാഹുവിന്റെ കുത്തുബായ മഹാനെക്കുറിച്ചാണ് പരിഹസിക്കുന്നത് എന്നും ജനങ്ങളുടെ ഇമാം വസ്വാസിലാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നതെന്നും സ്വയം ചിന്തിച്ചുകൊണ്ട് ഇതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി ഞാൻ സ്നേഹബുദ്ധ്യ ഉണർത്തുന്നതോടുകൂടെ അബദ്ധങ്ങൾ ഒരു പ്രവാചകൻ എന്ന നിലയിൽ, ഒരു അന്വേഷകൻ എന്ന നിലയിൽ എന്റെ അടുത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കാം. അത് നല്ല ബുദ്ധിയോടെ തിരുത്തി തന്നാൽ തിരുത്തേണ്ടത് തിരുത്താവുന്നതാണ്. പക്ഷെ ഇത് തിരുത്തേണ്ട ഒരു കാര്യമല്ല. ഇതിന് പ്രമാണം എതിരല്ല, ചരിത്ര രേഖകൾ എതിരല്ല. മമ്പ്രന്തങ്ങളെക്കുറിച്ച് അങ്ങനെ കൃത്യമായിട്ട് എഴുതപ്പെട്ടതാണ്. ഞാൻ എഴുതപ്പെടാത്ത ഊഹം വെച്ചുകൊണ്ട് പ്രസംഗത്തിന്റെ മിനുക്കിന് വേണ്ടി പറഞ്ഞതല്ല എന്ന് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് അനാശാസ്യമായ വിവാദത്തിൽ നിന്ന് ആത്മാർത്ഥമുള്ള മുഴുവൻ ആളുകളും മാറി നിൽക്കണമെന്ന് പ്രത്യേകം അറിയിക്കലോടുകൂടി ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.